നമസ്കാരം പ്രിയമുള്ളവരെ, എല്ലാവർക്കും സ്വാഗതം. വളരെ പ്രാധാന്യമുള്ള ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വീഡിയോയിലേക്ക്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ലഭിക്കുന്ന ആളുകളും ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്ന ആളുകളും ഒക്കെ ശ്രദ്ധിച്ചിരിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ ജനുവരി മാസം മുതൽ പല ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് നഷ്ടപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും പുതിയ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. എന്നാൽ ജനുവരി മാസത്തിൽ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പുമുണ്ട്. 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകളുടെ അക്കൗണ്ടുകളിലേക്ക് 3600 രൂപയായിരിക്കും എത്തിച്ചേരുക. ക്രിസ്മസ് പ്രമാണിച്ച് റേഷൻ കാർഡ് ഉടമകൾക്കും വളരെ സന്തോഷകരമായിട്ടുള്ള അറിയിപ്പാണ് പൊതുവിതരണ വകുപ്പിൽ നിന്നും ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ വളരെ പ്രാധാന്യമുള്ള 5 അറിയിപ്പുകളുടെ വിശദാംശങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുവാൻ ശ്രദ്ധിക്കണം. എല്ലാ കേന്ദ്ര സംസ്ഥാന ജനക്ഷേമ പദ്ധതികളും ഓരോ ദിവസത്തെയും പ്രാധാന്യമുള്ള അറിയിപ്പുകളും ദിവസവും നിങ്ങൾക്ക് ഈ ഒരു ചാനലിലൂടെ ലഭ്യമാവുന്നതാണ്. അതിനായി ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് അതിൽ ആൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യുവാൻ ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ വീഡിയോ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുവാനും നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വളരെയധികം വിലപ്പെട്ടതാണ്. അപ്പോൾ നമുക്ക് നേരെ വിശദാംശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ അറിയിപ്പിലേക്ക് വന്നാൽ, കള്ളവോട്ട് അടക്കമുള്ള തട്ടിപ്പുകൾ തടയുന്നതിന് വേണ്ടി ഓരോരുത്തരുടെയും ആധാർ കാർഡ് വോട്ടർ ഐഡിയുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള ബില്ല് ലോക്സഭ ഇപ്പോൾ പാസാക്കിയിരിക്കുകയാണ്. ഇലക്ഷൻ ഭേദഗതി ബിൽ എന്ന പേരിൽ അവതരിപ്പിച്ച ഈ ഒരു ബില്ല് ഇനി രാജ്യസഭയിലും അവതരിപ്പിക്കും. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുമ്പോൾ ഇനി മുതൽ 12 ആധാർ നമ്പർ കൂടി നൽകേണ്ടി വരും. നിലവിൽ വോട്ടർ പട്ടികയിൽ ഉള്ളവരുടെ ആധാർ നമ്പർ ഉൾപ്പെടുത്താനും വ്യവസ്ഥയുണ്ട്. ഇതോടെ വിവിധ മണ്ഡലങ്ങളിൽ വോട്ടുള്ളവരെ കണ്ടെത്തുവാനും അവരെ ഈ ഒരു പട്ടികയിൽ നിന്ന് പുറത്താക്കുവാനും സാധിക്കും. എന്നാൽ ആധാർ കാർഡോ നമ്പറോ ഹാജരാക്കാൻ സാധിക്കാത്തതിൻ്റെ പേരിൽ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കരുത് എന്നും നിയമത്തിൽ കൃത്യമായി തന്നെ വിശദീകരിക്കുന്നുണ്ട്. പുതിയ ഭേദഗതി പ്രകാരം 4 വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഇനി സാധിക്കും. ജനുവരി 1, ഏപ്രിൽ 1, ജൂലൈ 1, ഒക്ടോബർ 1 എന്നീ അവസരങ്ങളിലാണ് വോട്ടർ പട്ടിക പുതുക്കലും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കലും ക്രമീകരിച്ചിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ അറിയിപ്പ്, അവശ്യ സാധനങ്ങളും മരുന്നുകളും വീടുകളിലേക്ക് എത്തിച്ചു നൽകുന്ന കൺസ്യൂമർ ഫണ്ടിൻ്റെ ഓൺലൈൻ സേവനം സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടുണ്ട്. തുടക്കത്തിൽ കോഴിക്കോട് ജില്ലയിലാണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഇതിനുശേഷം മറ്റ് ജില്ലകളിലേക്കും ഈ ഒരു സേവനം വ്യാപിപ്പിക്കും എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ആവശ്യമുള്ള ഭക്ഷ്യസാധനങ്ങൾ ഓർഡർ ചെയ്യേണ്ടത് കൺസ്യൂമർ ഫെഡിൻ്റെ ഓൺലൈൻ വെബ്സൈറ്റിലൂടെയാണ്. www.consumerfed.in എന്ന വെബ്സൈറ്റിലൂടെ ത്രിവേണി സൂപ്പർ മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ള ഭക്ഷ്യ സാധനങ്ങൾ അതേ വിലയ്ക്ക് തന്നെ വീടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ്. ഇനി മൂന്നാമത്തെ പ്രാധാന്യമുള്ള അറിയിപ്പ്, സംസ്ഥാനത്ത് 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്ന മുഴുവൻ ഗുണഭോക്താക്കളും ശ്രദ്ധിച്ചിരിക്കണം. ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുകയോ റിമാൻഡിലാവുകയോ ജയിൽ ശിക്ഷ അനുഭവിക്കുകയോ ചെയ്താൽ ആ ഒരു കാലയളവിലെ ക്ഷേമ പെൻഷൻ അവർക്ക് നഷ്ടമാവുന്നതാണ്. ഇങ്ങനെ 1 മാസത്തിലേറെ ജയിൽ ശിക്ഷ അനുഭവിക്കുന്നവരാണെങ്കിൽ അവർക്ക് ആ ഒരു കാലയളവിലെ പെൻഷൻ നൽകരുത് എന്നാണ് ധനകാര്യ വകുപ്പിൻ്റെ ഉത്തരവ് ഇറങ്ങിയിട്ടുള്ളത്. ഇക്കാര്യങ്ങൾ വ്യക്തമാക്കി നഗരസഭ, പഞ്ചായത്ത്, കോർപ്പറേഷൻ സെക്രട്ടറിമാർക്കാണ് അഡീഷണൽ ചീഫ് സെക്രട്ടറി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇങ്ങനെ ജയിലിൽ എത്തുന്നവരുടെ വിവരങ്ങൾ യഥാസമയം തദ്ദേശ സ്ഥാപനങ്ങളെ അറിയിക്കണമെന്ന് ജയിൽ വകുപ്പ് മേധാവിമാർക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെ ജയിൽ ശിക്ഷ അനുഭവിക്കുന്നവരുടെ ശിക്ഷാ കാലാവധി കഴിഞ്ഞാൽ അവരുടെ പെൻഷൻ പുനഃസ്ഥാപിച്ച് നൽകണമെന്നും പുതിയ ഉത്തരവിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തടസ്സപ്പെടാനുള്ള പുതിയ നടപടി കൂടി ഇപ്പോൾ സംസ്ഥാന സർക്കാർ ആരംഭിച്ചിട്ടുണ്ട്. ആധാർ അധിഷ്ഠിത യൂണിക് തണ്ടപ്പേർ നടപ്പാക്കുന്നതിലൂടെ അനർഹമായി ഭൂമി കൈവശം വെച്ചവരെയും അതുപോലെ തന്നെ അനർഹമായി സർക്കാർ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന ആളുകളെയും ഒക്കെ സർക്കാരിന് കണ്ടെത്തുവാൻ സാധിക്കും. അതുമാത്രമല്ല, കണക്കിലധികം ഭൂമി കൈവശം വെച്ചിരിക്കുന്ന ആളുകളിൽ നിന്ന് അത് തിരിച്ചു പിടിക്കുവാനും ഭൂമി സംബന്ധമായിട്ടുള്ള എല്ലാ ക്രമക്കേടുകളും തടയുവാനും വളരെ എളുപ്പത്തിൽ സാധിക്കും. പുതിയ സംവിധാനത്തിലൂടെ ഒരു വ്യക്തിക്ക് എവിടെയൊക്കെ ഭൂമിയുണ്ടോ അതെല്ലാം ഒറ്റ തണ്ടപ്പേരിലേക്കാണ് മാറുക. നിലവിൽ ഒരു വ്യക്തിക്ക് 7.5 ഏക്കറും ഒരു കുടുംബമാണെങ്കിൽ 15 ഏക്കറുമാണ് കൈവശം വയ്ക്കാവുന്ന ഭൂമിയുടെ പരിധി എന്ന് പറയുന്നത്. പുതിയ സംവിധാനത്തിലൂടെ അധിക ഭൂമി കണ്ടെത്തി അത് ഭൂരഹിതരായിട്ടുള്ള ആളുകൾക്ക് നൽകുകയും സർക്കാരിൽ നിന്ന് അനർഹമായിട്ടുള്ള ക്ഷേമ ആനുകൂല്യങ്ങൾ, അതായത് ക്ഷേമ പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നവരെ അതിൽ നിന്ന് ഒഴിവാക്കുവാനും സർക്കാരിന് സാധിക്കും. ഇനി നാലാമത്തെ അറിയിപ്പിലേക്ക് വന്നാൽ, പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ലഭിക്കുന്ന ആളുകൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നിരവധി ആളുകൾക്ക് അവർക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമ്മാൻ നിധി നഷ്ടമാകുവാൻ സാധ്യതയുണ്ട്. പ്രധാനമായും 2 സമ്മാൻ നിധി ലഭിക്കുന്ന ആളുകൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. അനർഹമായി ഈ ഒരു തുക കൈപ്പറ്റുന്നുണ്ട് എന്നാണ് സർക്കാരിൻ്റെ ഒരു വിലയിരുത്തൽ. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ സർക്കാരിൻ്റെ വിവിധ ഘട്ടങ്ങളിലൂടെയുള്ള പരിശോധനയിലൂടെ ഒഴിവാക്കുകയാണ്. അത്തരത്തിൽ പല ആളുകൾക്കും ഇപ്പോൾ തന്നെ ഈ ഒരു സമ്മാൻ നിധി തടസ്സമായിട്ടുണ്ട്. എന്നാൽ അപേക്ഷയിലെ തെറ്റ് കാരണം സമ്മാൻ നിധി നഷ്ടമായിട്ടുള്ള നിരവധി ആളുകളുമുണ്ട്. അങ്ങനെയുള്ളവർ തീർച്ചയായും അപേക്ഷയിൽ തിരുത്തലുകൾ വരുത്തി വീണ്ടും സബ്മിറ്റ് ചെയ്താൽ മാത്രമേ അവർക്ക് ആ ഒരു തുക അക്കൗണ്ടുകളിലേക്ക് ലഭ്യമാവുകയുള്ളൂ.
സമ്മാൻനിധി ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പുതിയ ഒരു അപ്ഡേഷൻ കൂടി വന്നിട്ടുണ്ട്. അതായത് സമ്മാൻനിധി ലഭിക്കുന്ന എല്ലാ ആളുകളും eKYC ചെയ്തിരിക്കണം. നിങ്ങളുടെ ആധാർ വിവരങ്ങൾ നൽകിയോ ബയോമെട്രിക് സംവിധാനത്തിലൂടെ OTP വെരിഫിക്കേഷൻ മുഖേനയോ ആയിരിക്കും eKYC നിർവഹിക്കേണ്ടി വരിക. മാർച്ച് മാസം വരെ eKYC ചെയ്യുവാനുള്ള സമയപരിധിയുണ്ട് എന്നാണ് സർക്കാർ അറിയിക്കുന്നത്. ഒരു പക്ഷേ ജനുവരി മാസത്തിലായിരിക്കും eKYC ചെയ്യുവാനുള്ള ഒരു നിർദ്ദേശം ലഭിക്കുക. നിങ്ങളുടെ സമ്മാൻനിധി അപേക്ഷ ആക്റ്റീവായി നിലനിൽക്കണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ eKYC ചെയ്യുവാൻ ശ്രദ്ധിക്കണം. ഇനി സമ്മാൻനിധിയുടെ 10-ാമത്തെ ഇൻസ്റ്റാൾമെൻറ്റാണ് ഈ ഒരു ഡിസംബർ മാസം അവസാന വാരമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ജനുവരി ആദ്യ വാരമോ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുക. ഡിസംബർ മാസത്തെ ക്ഷേമ പെൻഷനായ 1600 രൂപയും ഈ ഒരു കാലയളവിലാണ് നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നത്. അങ്ങനെ വരുമ്പോൾ 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് 2 ആനുകൂല്യവും കൂടി ചേർത്ത് 3600 രൂപയാണ് അക്കൗണ്ടുകളിൽ എത്തുന്നത്. ഇനി 5-ാമത്തെ അറിയിപ്പ്, ക്രിസ്മസ് പ്രമാണിച്ച് എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും 1.5 ലിറ്റർ മണ്ണെണ്ണ അധികമായി നൽകാൻ പൊതുവിതരണ വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. മണ്ണെണ്ണയുടെ പുതുക്കിയ വില ലിറ്ററിന് 53 രൂപയായിരിക്കും. വളരെ പ്രധാനപ്പെട്ട 5 അറിയിപ്പുകളാണ് പങ്കുവച്ചത്. എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കണം. പുതിയ ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.